വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ശബരിമല വിധിയിൽ സുപ്രീം കോടതിയാണ് ഇളവ് വരുത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനുശേഷമാണ് വിശാല ബെഞ്ചിന് വിട്ടത്. പരിശോധിക്കേണ്ട വിഷയമാണെന്ന് സുപ്രീം കോടതി കാണുന്നു. ഇപ്പോൾ ശബരിമലയിൽ പ്രശ്നങ്ങളില്ല. സത്യവാങ്മൂലം കേസ് നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അത് കേസ് വരുമ്പോൾ നോക്കേണ്ടതാണ്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്നും പിണറായി വിജയൻ ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ആ വിധി വിശാല ബെഞ്ചിന് വിടുകയാണ്, വിശാല ബെഞ്ചിൻ്റെ പരിശോധനയ്ക്ക് വിടുകയാണ്. അപ്പോൾ അതിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് കോടതി തന്നെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഇളവുകളുണ്ട്. ആ ഇളവുകളുടെ അവസ്ഥ ഇന്ന് ശബരിമലയിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വേറൊരു നിലപാട് ഇപ്പോൾ എടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇനിയുള്ളത് ആ വിശാല ബെഞ്ചിൻ്റെ കേസ് കേട്ട് വിധി വരുന്ന സമയത്താണ്. ആ വിധി വരുന്ന സമയത്തുള്ള പ്രശ്നം ഇപ്പോൾ പറഞ്ഞതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് ഗവൺമെൻറ് ഒരു നിലപാടെടുത്തത് ആ വിധി വരുമ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് പൊതുവെ ബാധിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും ചർച്ച ചെയ്ത് ഇപ്പോഴും ആ സത്യവാങ്മൂലം സർക്കാർ തിരുത്തി കൊടുക്കാതെ യു ഡി എഫിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കാതെ ഈ പറയുന്നതിൽ കാര്യമില്ല. അതല്ല അതല്ല നമ്മൾ കാണേണ്ടത്. അതൊക്കെ കേസിന്റെ നടപടിക്രമങ്ങളുടെ കാര്യമാണ്. കേസിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയെന്നുള്ളത് കേസ് വരുമ്പോൾ ആലോചിക്കേണ്ടതാണ്. അത് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങേണ്ടതില്ല. ഇത് കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ സമയത്ത് ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്യും എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ശബരിമല വിഷയത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഖേദ പ്രകടനത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് അറിയില്ലെന്ന് പിണറായി വിജയൻ. അക്കാര്യം കടകംപള്ളിയുമായി സംസാരിച്ചിട്ടില്ല. വിധി വരുമ്പോൾ മാത്രം ചർച്ച ചെയ്താൽ മതി ശബരിമല വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു. സിഎംഒ വികസനം പറയുന്നു. ഇപ്പൊ ഇത് സിഎം പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. സിഎം വികസനത്തിൽ മാത്രം ഊന്നിയാൽ മതി എന്ന് പറയുമ്പോൾ സിഎമ്മിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനല്ലേ ഖേദം പ്രകടിപ്പിച്ചത്? അല്ല, അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. അത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പിന്നെ ചോദിക്കാനും പോയിട്ടില്ല. അതിൽ നമ്മൾ കാണേണ്ടത് ശബരിമല വിഷയത്തിൽ ഈ വിധി വരുമ്പോഴുള്ള നിലപാട് മാത്രമേ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് പലവട്ടം ഉയർന്നു വരാൻ വലിയ ചർച്ചയാവാൻ കോൺട്രവേഴ്സി ആവാൻ അല്ലെങ്കിൽ നമ്മളെല്ലാം പിന്നെയും പിന്നെയും ചോദിക്കാൻ കാര്യം കടകംപള്ളി സുരേന്ദ്രനല്ലേ എടുത്തിട്ടത് നിലപാട് എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചോദിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാനിടയായത്. NSS മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് എതിരെന്ന് പറയാനാവില്ല എന്ന് പിണറായി വിജയൻ. പ്രത്യേകമായ അകൽച്ച NSSമായി LDFന് ഇല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NSSന് പിണക്കം മാറുന്നില്ലല്ലോ. NSSന്റെ പ്രശ്നം അവര് അടിസ്ഥാനപരമായിട്ട് അവർക്ക് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ സമദൂര നിലയാണ് എപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിഭാഗത്തിന് ആകെ ഞങ്ങളോട് എതിര് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊരു കണക്കൂട്ടൽ വേണ്ടതില്ല. പിന്നെ NSSന്റെ ലീഡർഷിപ്പ് അവർ പ്രധാനമായി കാണുന്ന ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ടാവും. അതിൽ ഞങ്ങൾക്ക് സാധാരണ അവർ പറയുന്നതിൽ ശരിയുണ്ടെന്ന് കണ്ടാൽ അത് അംഗീകരിച്ച് നടപ്പാക്കുന്ന നില തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. എല്ലാവരുടെ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങളുടെ നില. ആ നില അവരുടെ കാര്യത്തിലും സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായ അകൽച്ച അവരുമായിട്ട് ഞങ്ങൾക്കില്ല. കെ ജി കമലേഷ് ഉണ്ട് ഇപ്പോൾ നമുക്കപ്പം. കമലേഷ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. എന്തൊക്കെയാണ് നമുക്ക് പ്രസക്തമായവ? നിരവധി വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടു പല വിഷയങ്ങളിൽ.
രജന, എന്തായാലും ഈ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ ആ പ്രത്യേക അഭിമുഖം രാഷ്ട്രീയ ചർച്ചകളെ വീണ്ടും ചൂടുപിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ഇപ്പോൾ കാണിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന പോലെ ശബരിമലയിൽ ഇപ്പോൾ LDF സ്വീകരിച്ചിരിക്കുന്ന UDF വളരെയധികം വിശ്വാസ പ്രശ്നം ആളിക്കത്തിക്കുമ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് NSSനോട് അത്ര എതിർപ്പില്ല. വിശ്വാസ പ്രശ്നം ഏറ്റവും അധികം ശക്തമാക്കി ഉന്നയിക്കുന്നത് NSS ആണ്. എല്ലാവരും ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് പഴയ ആവേശം കാണിക്കാത്തൊരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഖേദപ്രകടനം, കടകംപള്ളി സുരേന്ദ്രൻ്റെ ഖേദപ്രകടനം, നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നമുക്ക് അനുവദിച്ച അഭിമുഖത്തിൽ തള്ളിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തിയതെന്ന് അറിയില്ല എന്ന് മുഖ്യമന്ത്രി കൂടി പറഞ്ഞു വെക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുമില്ല എന്ന് പറയുന്നു പിണറായി വിജയൻ, PB അംഗം കൂടിയായ മുഖ്യമന്ത്രി എന്നുള്ളത്. വീണ്ടും ചർച്ചകളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും സത്യവാങ്മൂലം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം കൃത്യമായത് മറുപടി പറയാതിരിക്കുന്നത് അത് കേസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, അന്തിമവിധി വന്ന ശേഷം എല്ലാവരുമായി ചർച്ച എന്നുള്ള സമവായത്തിൻ്റെ നിലപാട് തന്നെ മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. മറ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റായി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയൊക്കെ ഉയരുന്നത് ഈ ടേം വ്യവസ്ഥ എല്ലാവർക്കും ബാധകമാണ്, തനിക്കും അത് ബാധകമാണ്. അടുത്ത തവണ ഇനി തനിക്കും ഈ ഒരു ടേമിൽ കൂടി ബാധിക്കുമ്പോൾ ഇനി ആരായിരിക്കും എന്നുള്ളത് പിൻഗാമി എന്നുള്ളത് താനല്ല, പാർട്ടിയാണ് തീരുമാനിക്കുക. ഇപ്പോൾ വളരെ പ്രമുഖരായ പലരും പുറത്താണ് മത്സരരംഗത്തുനിന്നും, അവരെയൊന്നും തന്നെ ബോധപൂർവ്വം വെട്ടിയതല്ല എന്ന് അദ്ദേഹം ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ പുതിയ രീതിയിൽ കേസൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഏജൻസികൾക്കെതിരായുള്ള ഒരു പോർമുഖം തുറക്കലല്ല, ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കമാണ്. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കാണാതിരിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലേക്കൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നത്. ഇത് കേന്ദ്ര സർക്കാരിലെ തന്നെ ഉന്നതരുടെ അറിവില്ലാതെ ഏജൻസികൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് വീണ്ടും സ്വർണ്ണക്കടത്ത് കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിൻ്റെ തെറ്റെന്ന് പറയുന്നത് സ്വപ്നയ്ക്ക് കൊടുത്ത ജോലി മാത്രമാണ്, ബാക്കിയെല്ലാം ഈ ഏജൻസികൾക്കെതിരായ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിധിവരെ ശിവശങ്കറിനെയും ഈ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നീട് കുറ്റ്യാടിയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജോസിന് അമിതമായി സീറ്റ് നൽകിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള LDFൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം അതൊക്കെ തന്നെ നടപ്പാക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ്. എന്തായാലും തുടർഭരണത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ക്യാപ്റ്റൻ ആത്മവിശ്വാസം കാണിക്കുന്ന വാക്കുകളാണ് ഒരു മണിക്കൂർ സിന്ധു സൂര്യകുമാർ നൽകിയ അഭിമുഖത്തിൽ നമുക്ക് കാണാനിടയാകുന്നത്. എന്തായാലും ഈ അഭിമുഖം എന്തായാലും ഇനിയും ചർച്ചയാകും ഇന്നും അടുത്ത ദിവസങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രജനി, ശരി. കമലേഷ്, M ശിവശങ്കറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്തയാളാണ് ശിവശങ്കർ, സുഹൃത്തിന് ജോലി കൊടുത്തതിനാലാണ് ശിവശങ്കറിനെ പുറത്താക്കിയത്, മറ്റു കാര്യങ്ങളിൽ ശിവശങ്കറിനുള്ള പങ്ക് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കട്ടെ എന്ന് മുഖ്യമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. CMന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് CM വിശ്വസിച്ച ഒരാൾ, ഒരു ഉദ്യോഗസ്ഥൻ, എല്ലാ അധികാരവും കൊടുത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്വത്തോടെ പെരുമാറിയില്ല എന്ന് CMന് തോന്നിയിട്ടില്ലേ? അല്ല, അതിൽ സംഭവിച്ചത് നിങ്ങൾ എൻ്റെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിയാണ് ഉദ്ദേശിക്കുന്നത്. ശിവശങ്കറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായി. ആ സുഹൃത്ത് ബന്ധം എത്രത്തോളാണ് എന്താണെന്നുള്ളതൊന്നും ഞങ്ങൾക്കാർക്കും അറിയുന്ന കാര്യമായിരുന്നില്ല. മറ്റു കാര്യങ്ങൾ അന്വേഷണ ഏജൻസിയുടെ പറച്ചിലുകളല്ലേ? അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടെന്ന് ഇപ്പൊ നമുക്കറിയില്ല. CMന്റെ ഓഫീസാണ്, ഇപ്പൊ CMന്റെ ഓഫീസാകുമ്പോ അവിടെ എന്തെങ്കിലും അഹിതകരമായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ അറിയേണ്ടതാണ്. അപ്പം ഇങ്ങനെ ഒരു ജോലി കൊടുത്തു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ IAS ഓഫീസേഴ്സിന് നിരക്കാത്ത തരത്തിൽ ഒരു സൗഹൃദമോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അവരറിയേണ്ടതല്ലേ? CMനെ അറിയിക്കേണ്ടതല്ലേ? ഒരു വാർണിംഗ് കൊടുക്കാൻ. അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. അവർ അങ്ങനെ അറിയിച്ചിട്ടില്ല. അതുവരെ അത് CM അന്വേഷിപ്പിക്കേണ്ടതായിരുന്നില്ലേ? കാരണം CMന്റെ ആണ് ഈ സംസ്ഥാനത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ്. അവിടെ ഇങ്ങനത്തെ ആളുകൾ വരിക പോവാന്ന് അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് പോലും CM അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ, അന്വേഷിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമ്മളിപ്പോൾ പരസ്യമായിട്ടൊരു പിന്നെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ അവരറിയിച്ചിരുന്നില്ല എന്നുള്ളതൊരു വസ്തുത അവശേഷിക്കുക. കേസിൽ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കളിക്ക് ഇറങ്ങില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഏജൻസികളുമായിട്ട് പോരാട്ടമില്ല. ഒരു ഏത് ഏജൻസിയും നിയമപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യപ്പെട്ടവരാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളാകുമ്പോൾ അവർക്ക് വേണ്ട അംഗീകാരവും ആദരവും ഒക്കെ കൊടുക്കുന്ന സമീപനമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. പക്ഷേ അതിൽ ചില ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷയില്ല. അപ്പോൾ അതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ടേം വ്യവസ്ഥ ഏർപ്പെടുത്തിയതിനെ കുറിച്ചും പ്രമുഖരായ പലരും മത്സരരംഗത്ത് ഇല്ലാത്തതിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കായി ടേം വ്യവസ്ഥ ആരെയും വെട്ടാനല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അടുത്ത തവണ തനിക്കും ഇത് ബാധകമാകും. ആരെയെങ്കിലും വെട്ടാൻ കൊണ്ടുവന്നതെന്ന് പറയുന്നത് ദോഷേക ദൃക്കുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറച്ചുപേരെ തെരഞ്ഞു പിടിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ വന്നു കേട്ടു. കാരണം സിഎമ്മിന്റെ ഒരു വിന്നിംഗ് ടീം എന്നുള്ള നിലയിൽ വന്നിരുന്ന മുതിർന്ന ആളുകൾ പലരും ഇല്ലാതെ വന്നപ്പോൾ അത് ദോഷേക ദൃക്കുകൾ പറയുന്നതാണ്. ഞങ്ങൾക്ക് ഈ പിന്നെ ഇല്ലാതെ ഇപ്പോൾ മത്സര രംഗത്ത് ഇല്ലാത്തവർ എല്ലാം പിന്നെ പ്രഗത്ഭരായ ആളുകൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ പൊതുവെ ഒരു തത്വം എടുത്തു, ആ തത്വം നടപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ബാധകമായി. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ ആവേശത്തിലാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇടത് പ്രചാരണ യോഗങ്ങളിൽ വൻ ജനാവലിയുണ്ട്. മുന്നണിക്ക് പുറത്തുള്ളവരുടെയും പിന്തുണ കൂടുന്നു. ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് ആവേശം കൂടുമ്പോഴാണ്. സർക്കാർ ചെയ്ത വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനത്തിന്റെയും ഫലമാണിതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങൾ ഒരു പ്രത്യേക വികാരത്തിലാണ് കാണാൻ കഴിയുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞാലാണ് രംഗമൊന്ന് ചൂടായി വരിക. എന്നാൽ ഇവിടെ കാണുന്നത് ആരംഭത്തിൽ തന്നെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ പങ്കെടുത്ത പരിപാടികളിലൊക്കെ വലിയ ജനാവലിയാണ് കാണുന്നത്. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത്രത്തോളം ആളുകൾ അവസാന ഘട്ടത്തിൽ പോലും ചിലയിടത്ത് ഉണ്ടാവില്ല. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ വൻ ജനാവലി കാണുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നവരും അല്ലാത്തവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നൊരു പ്രത്യേക സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, ജില്ലകൾ തോറുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് കൂടെ തന്നെ ഈ പ്രചാരണ രംഗത്ത് കിട്ടുന്ന ഒരു മേൽക്കൈ, അല്ലെങ്കിൽ ജനങ്ങൾ ഇടത് മുന്നണിക്ക് നൽകുന്ന ഒരു ആവേശം, ഒരു തുടർ ഭരണം ഉറപ്പിച്ച രീതി, അത്രയും അധികം ആത്മവിശ്വാസത്തോടുകൂടി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എങ്ങനെ കാണാം? ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രചാരണം തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തത്. അങ്ങനെ ആ ഘട്ടത്തിൽ അത് ആദ്യത്തെ ഒരാഴ്ചയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട് ഒരു ക്യാമ്പയിനിൽ മുമ്പിലെത്താൻ എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറ്റാടിയും പൊന്നാനിയും പോലെ അപൂർവമായ ചില തർക്കങ്ങൾ മാത്രം ആ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ് തീർച്ചയായിട്ടും പ്രചാരണ രംഗത്ത് അവർക്ക് മുൻകൈയുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിനൊപ്പം തന്നെ വലിയ ആൾക്കൂട്ടങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ട്. അതേസമയം മറ്റ് നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിക്കല്ല. മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നത് ശരിയാണ്, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതും. ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം വികസനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ഈ കിറ്റ് പോലുള്ള ചോദ്യങ്ങൾ സിന്ധു ചോദിച്ചപ്പോൾ അതിൽ വീഴാതെ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് കിറ്റിനെ ഒരു കോവിഡ് കാലത്തെ ഒരു സംഭവമായി കണ്ടാൽ മതി, മറ്റേതെങ്കിലും തരത്തിൽ വോട്ടിനെ ആകർഷിക്കാനുള്ള ശ്രമമല്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പോപ്പുലിസ്റ്റ് ലീഡറായി നിൽക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. മാത്രവുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പക്ഷേ പിണറായിക്ക് ഇത്രയും ഒരു ജനകീയമായ അംഗീകാരം ഉണ്ടായിരുന്നില്ല. പിണറായി ആകുമോ വി എസ് ആകുമോ നേതാവ് എന്നുള്ള ആശയക്കുഴപ്പങ്ങൾക്കിടെയാണ് ഒരു പക്ഷേ വി എസിന് വീണ്ടും ഒരു ഉടൻ ലഭിച്ചേക്കാം എന്നുള്ള ഒരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് വോട്ട് പിടിച്ചത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു ശങ്ക സി പി എമ്മിനകത്തില്ല. പിണറായി തന്നെയാണ് നേതാവ്, പിണറായി തന്നെയാണ് നയിക്കുന്നത്, പിണറായി തന്നെയാണ് താരം എന്നുള്ള സൂചനയാണ് അദ്ദേഹവും അടിയോരിട്ട് പറയുന്നത്. ശരി ഷാജഹാൻ.
കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. കരുത്ത് കാട്ടാനിരുന്ന തലശ്ശേരിയിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തതിന്റെ ഞെട്ടലിലാണ് ബി ജെ പി. കഴിഞ്ഞ തവണ 22,000+ വോട്ട് നേടിയ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കുറി സ്ഥാനാർത്ഥിയില്ല. തലശ്ശേരി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കണ്ണൂർ ജില്ലാ അധ്യക്ഷനുമായ എൻ ഹരിദാസിന്റെ പത്രികയാണ് തള്ളിയത്. നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് എൻ ഹരിദാസ് പറഞ്ഞു. നൌഫൽ ബിൻ യൂസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ണൂർ ജില്ലയിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും തലശ്ശേരിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ എൻ ഹരിദാസിന്റെ പത്രിക തള്ളിയിരിക്കുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ ഫോമേ, ഇതിൽ ഒപ്പ് ഇല്ലാതെ പോയതിന്റെ സാഹചര്യം എന്താണ്? ഫോമേ സൈനില്ല, പക്ഷെ ഫോം ബിയില് നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ സൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ കാര്യം അത് ബോധ്യപ്പെട്ടപ്പം തന്നെ ഞങ്ങളത് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം അനുവദിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി 2:40 തന്നെ ഞങ്ങളത് സബ്മിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അത് ആ സമയത്ത് സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു എഫിഡവിറ്റും കൊടുത്തിരുന്നു. പക്ഷേ ആ സബ്മിറ്റ് ചെയ്ത പേപ്പറും എഫിഡവിറ്റും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊതുവെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാറ് എന്തൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിക്കണം എന്നാണ് പറയാറ്. ഇവിടെ സ്വീകരിക്കുന്ന സമീപനമല്ല സ്വീകരിച്ച്, തള്ളുന്ന സമീപനമാണ് ഈ ആർ ഡി ഒ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും, ഇത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അല്ല, ഞങ്ങൾക്ക് ഇല്ലാതെ വരുന്നില്ലല്ലോ, അത് ഇല്ലാത്ത കാലഘട്ടത്തെ പറയാം. ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതി ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നോമിനേഷൻ തള്ളുമായിട്ടും എന്തെങ്കിലും പോരായ്മ ഉണ്ടോ അത് ഇന്നലെ തരേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും തന്നില്ല, ഒരു ലെറ്ററും തന്നില്ല. ആർ ഡി ഒ ഞങ്ങൾക്ക് ലെറ്റർ തരണ്ട, ഇന്ന പോരായ്മയുണ്ട്, അതുകൊണ്ട് നിങ്ങളെ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞ നോട്ടീസ് തരണ്ട, നോട്ടീസ് തന്നിട്ടില്ല. എന്തായാലും സ്ഥാനാർത്ഥി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ജില്ലയിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലത്തുണ്ടായ ഇത്തരത്തിലൊരു തിരിച്ചടി അങ്ങോട്ടുള്ള വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എല്ലാവരും കരുതിയ എൽ ഡി എഫ് എളുപ്പം ജയിച്ച് കയറാവുന്നൊരു മണ്ഡലം എന്നാണ്. പക്ഷേ ഇത്തവണ ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിലും സി ഒ ടി നസീർ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യത്തിലൊക്കെ തലശ്ശേരി കേരളം ശ്രദ്ധിക്കുന്ന പോരാട്ടമായി മാറുകയാണ്. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുരുവായൂരിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കൂടിയായ അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയതോടെയാണ് ഗുരുവായൂരിൽ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഡമ്മി സ്ഥാനാർത്ഥിയും ഇവിടെ ഇല്ലായിരുന്നു. നടരാജ് പരശുറാമാണ് വിവരങ്ങളുമായി ചേരുന്നത്. നടരാജ്, തലശ്ശേരിയിൽ ദേശീയ അധ്യക്ഷന്റെ ഒപ്പില്ലാത്താണെങ്കിൽ ഇവിടെ സംസ്ഥാന അധ്യക്ഷന്റെ പേരില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ പത്രിക തള്ളിയിരിക്കുന്നത്? ഒപ്പില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഔദ്യോഗികമായി നിവേദിതയുടെ പത്രിക തള്ളിയിരിക്കുന്നത്. ഗുരുവായൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് നിവേദിത. 2016 ഇതേ മണ്ഡലത്തിൽ നിന്നാണ് അവർ മത്സരിച്ചത്. അന്ന് ഏതാണ്ട് 25,000+ വോട്ട് ഈ സ്ഥലത്ത് അവർ നേടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരരംഗത്ത് എത്തിയതെങ്കിലും ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം നിവേദിതയുടെ പത്രിക തള്ളിയിരിക്കുന്നത്. രജനി, അല്പം മുമ്പ് തന്നെ നിവേദിയോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് അവകാശ ലംഘനമാണ് സംഭവിച്ചിട്ടിരിക്കുന്നത്, ഇത്തരത്തിൽ പത്രിക തള്ളേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് നിവേദിത പറഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ കെ സുരേന്ദ്രന്റെ ഒപ്പില്ലായിരുന്നു ഇതിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരത് മാറ്റി സമർപ്പിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് സ്വീകരിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ വൈമനസ്യം കാണിക്കുകയായിരുന്നു. എന്തായാലും ഇത് ടെക്നിക്കൽ എറർ മാത്രമാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രജനി. ശരി, നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്. ദേവികുളത്തും ഇതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ പിഴവുകൾ ഉണ്ടായതും തള്ളിയതും കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് ഒത്തുകളിയാണെന്ന ആരോപണവുമായി എൽ ഡി എഫും യു ഡി എഫും രംഗത്തെത്തിയിട്ടുണ്ട്. സി പി എം ബി ജെ പി ധാരണയ്ക്ക് തെളിവെന്നാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. എന്നാൽ പത്രിക തള്ളിയതിന് പിന്നിൽ യു ഡി എഫുമായുള്ള ഒത്തുകളി എന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു. ദേവികുളം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആർ എം ധനലക്ഷ്മിയുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി. അഴീക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയുടെ പത്രിക തള്ളണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടുവെങ്കിലും പരിഗണിച്ചില്ല. ക്രിമിനൽ കേസ് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ നൽകിയില്ല എന്ന പരാതിയെ തുടർന്ന് തൊടുപുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി
കെ ആന്റണിയുടെ പത്രിക സ്വീകരിക്കുന്നത് നീട്ടിയെങ്കിലും പിന്നീട് സ്വീകരിച്ചു. പിറവത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സിന്ധുമോൾ ജേക്കബിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് തടസ്സവാദം ഉന്നയിച്ചു. കൊണ്ടോട്ടിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ പി സുലൈമാന്റെ പത്രിക സ്വീകരിക്കുന്നത് മാറ്റി. കുന്നമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുതെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടുവെങ്കിലും കാര്യമായ പിഴവ് കണ്ടെത്താനായില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. പൂഞ്ഞാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ഇനി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനം എന്തെന്ന് നോക്കാം. എന്റെ വാക്ക്, പുനലൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് സുപാലിന് വോട്ടർമാരോട് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ മണ്ഡലത്തിൽ വളരെ പരിഗണന കൊടുക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. അതിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മുന്തിയ പരിഗണന കൊടുത്ത് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ള തരത്തിലാണ് ആഗ്രഹിക്കുന്നത്. സൗജന്യ വൈദ്യുതി. സർക്കാരിനെ അവസാന കാലത്ത് ഞെട്ടിച്ച തൊഴിൽ സമരം നടത്തിയ യുവാക്കളെ ഒപ്പം നിർത്താനുമുണ്ട് വാഗ്ദാനം. പി എസ് സിക്കായി ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പുതിയ നിയമം. കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് രാഹുൽ ഗാന്ധി നൽകിയ ഉറപ്പുമുണ്ട് പത്രികയിൽ. മത്സ്യബന്ധന ബോട്ടുകൾക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഇന്ധന സബ്സിഡി നൽകും. ഈ ആനുകൂല്യം ഓട്ടോ ടാക്സിക്കാർക്കും ഉണ്ടാകും. ശബരിമല ആഞ്ഞുപിടിക്കുന്ന യു ഡി എഫ് വിശ്വാസികൾക്ക് ഉറപ്പു നൽകുന്നത് ആചാര സംരക്ഷണത്തിനായുള്ള പ്രത്യേക നിയമം. ടോക് ടു തരൂർ ചർച്ചകളുടെ പ്രതികരണമായി യുവാക്കളെയും ലക്ഷ്യമിടുന്നു. ആഗോളതലത്തിലേക്ക് വിദ്യാഭ്യാസ നിലവാരമുയർത്താൻ ഹൈപവർ റിവ്യൂ കമ്മിറ്റി ഉണ്ടാക്കും. ഞങ്ങൾ എഴുതിയ എല്ലാ പോയിന്റും ജനങ്ങളും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ലൈഫ് പദ്ധതി ഉടച്ചുവാർക്കും, കാരുണ്യ പുനഃസ്ഥാപിക്കും, സംസ്ഥാനത്തുടനീളം ബിൽരഹിത ആശുപത്രികൾ കൊണ്ടുവരും, സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താൻ പ്രത്യേക വകുപ്പ്, പ്രത്യേക കാർഷിക ബജറ്റും അവതരിപ്പിക്കുമെന്നും യു ഡി എഫ് വാഗ്ദാനം. ഇഷാനൂസ് തിരുവനന്തപുരം. സൗജന്യ വൈദ്യുതി. സർക്കാരിനെ അവസാന കാലത്ത് ഞെട്ടിച്ച തൊഴിൽ സമരം നടത്തിയ യുവാക്കളെ ഒപ്പം നിർത്താനുമുണ്ട് വാഗ്ദാനം. പി എസ് സിക്കായി ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പുതിയ നിയമം. കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് രാഹുൽ ഗാന്ധി നൽകിയ ഉറപ്പുമുണ്ട് പത്രികയിൽ. മത്സ്യബന്ധന ബോട്ടുകൾക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഇന്ധന സബ്സിഡി നൽകും. ഈ ആനുകൂല്യം ഓട്ടോ ടാക്സിക്കാർക്കും ഉണ്ടാകും. ശബരിമല ആഞ്ഞുപിടിക്കുന്ന യു ഡി എഫ് വിശ്വാസികൾക്ക് ഉറപ്പു നൽകുന്നത് ആചാര സംരക്ഷണത്തിനായുള്ള പ്രത്യേക നിയമം. ടോക് ടു തരൂർ ചർച്ചകളുടെ പ്രതികരണമായി യുവാക്കളെയും ലക്ഷ്യമിടുന്നു. ആഗോളതലത്തിലേക്ക് വിദ്യാഭ്യാസ നിലവാരമുയർത്താൻ ഹൈപവർ റിവ്യൂ കമ്മിറ്റി ഉണ്ടാക്കും. ഞങ്ങൾ എഴുതിയ എല്ലാ പോയിന്റും ജനങ്ങളും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ലൈഫ് പദ്ധതി ഉടച്ചുവാർക്കും, കാരുണ്യ പുനഃസ്ഥാപിക്കും, സംസ്ഥാനത്തുടനീളം ബിൽരഹിത ആശുപത്രികൾ കൊണ്ടുവരും, സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താൻ പ്രത്യേക വകുപ്പ്, പ്രത്യേക കാർഷിക ബജറ്റും അവതരിപ്പിക്കുമെന്നും യു ഡി എഫ് വാഗ്ദാനം. ഇഷാനൂസ് തിരുവനന്തപുരം.